Welcome back to our channel, Geethus Hair Care. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കിടില സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത്. നമ്മുടെ എത്ര വളരാത്ത മുടിയും നമ്മൾ എന്താ പറയുക, ചെടികൾക്കൊക്കെ വളമിട്ട് കൊടുക്കുമ്പോൾ നന്നായി തളച്ചു വളരില്ലേ, അതേപോലെ മുടിക്ക് ചെയ്യേണ്ട ഒരു വളമാണ് ഇന്നത്തെ ഈ സൂപ്പർ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും എന്നെയും എന്റെ ചാനലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കാരണം ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് മുടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും കൊഴിച്ചിലാവട്ടെ, താരനാവട്ടെ, അകാലനേരെ ആവട്ടെ, വളരുന്നില്ല എന്നുള്ള വിഷമമാവട്ടെ, എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ അതിനുള്ള ടിപ്പുണ്ട്. ടിപ്പ് മാത്രമല്ല മെഡിസിനും ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, ഹെയർ ജെല്ല് ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 മാസത്തിന് മേലെയായി. കഷണ്ടിയിൽ വരെ മുടി വന്നു എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് റിസൾട്ടുകൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ റിസൾട്ട് കാണാനായിട്ട്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ഇനി ഹെയറിന് മാത്രമല്ലേന്ന് വെച്ചിട്ട് ആരും മെസ്സേജ് അയക്കാതിരിക്കേണ്ട, സ്കിന്നിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് നന്നായി വെളുക്കാനായിട്ടുള്ള സൂപ്പർ ടിപ്സും പ്രൊഡക്ട്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനായിട്ട് വേഗം തന്നെ വാട്സപ്പ് അയക്കാം. പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ് വാട്സപ്പ് അയക്കേണ്ടത്. ടിപ്സ് വേണ്ടവർ കമന്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം പ്രൊഡക്ട്സ് വേണ്ടവരുടെ എന്താ പറയാ, ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ അവർക്ക് റിപ്ലൈ ചെയ്യുന്നതിന്റെ ഇടയിൽ ടിപ്സിന്റെ വീഡിയോ ലിങ്ക് തരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ യൂട്യൂബിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ലിങ്ക് നമ്മൾ കമന്റ്സിൽ തന്നെ തരാം. പ്രൊഡക്ട്സ് വാങ്ങേണ്ടവരാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, അപ്പൊ എത്രയും വേഗം പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാനായിട്ട്, റിസൾട്ട് കാണാനായിട്ട് വേഗം തന്നെ വാട്സപ്പ് അയക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സൂപ്പർ ടിപ്പ്, അതായത് മുടി വളരാത്ത മുടി, മുടി കൊഴിച്ചിലുള്ള മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വളത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ് വേണ്ടത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, മുട്ട കഴിക്കുന്നതായാലും മുട്ട വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്യുന്നതായാലും നമ്മുടെ മുടിക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ആണ് മുടി വളർച്ചയ്ക്കായാലും മുടി കൊഴിച്ചിൽ നിൽക്കാനായാലും ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ മുട്ടയാണ് ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. ഒരു മുട്ട മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ വേണോ വെള്ളം വേണോ എന്നൊക്കെ സംശയിച്ചിരിക്കുന്നവർക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ, അതായത് മുട്ടയുടെ മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം സ്മെല്ല് മുടിയിൽ ഉണ്ടാവും. സ്മെല്ല് ചിലർക്ക് തലവേദനയൊക്കെ എടുക്കും. അങ്ങനെ മുടിയുടെ സ്മെല്ല് നിങ്ങൾക്ക് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു കരയാമ്പോ, അതായത് ഗ്രാമ്പു എടുത്തിട്ട് ഈ പാക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സിയിലേക്ക് ഒരു ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക, ഒരു മുട്ട പൊട്ടിച്ചിടുക, അതിലേക്ക് ഒരു പിടിയോളം നീം ലീവ്സ് വേണം. അതായത് ആര്യവേപ്പിന്റെ ഇല, ആര്യവേപ്പിന്റെ ഇല മുടി വളർച്ച കൂട്ടാനായിട്ട്, ഡാൻഡ്രഫ് പോവാനായിട്ട്, മുടിയിൽ ഉണ്ടാകുന്ന അകാലനര ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടിയിൽ എന്താ പറയാ, സ്കാൾപ്പിലൊക്കെ ചിലർക്ക് നല്ല ചൂടൊക്കെ ആയിരിക്കും, അങ്ങനെ മുടി കൊഴിയാം. അപ്പൊ അതൊക്കെ നമ്മുടെ സ്കാൾപ്പിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ കളയാനായിട്ടും നീം ലീവ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് നന്നായി നോക്കിയതിന് ശേഷം, അതായത് പ്രാണിയില്ല, ചൊറിയാമ്പുഴയില്ല എന്നൊക്കെ നോക്കിയതിന് ശേഷം നന്നായി കഴുകിയെടുത്ത ഒരു പിടിയോളം ആര്യവേപ്പിന്റെ ഇലയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ് വേണ്ടത്. നെല്ലിക്കേനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാലും പൗഡർ വെച്ചിട്ട് പാക്ക് ചെയ്താലും മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി വളർച്ച കൂടും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയന്റ് നെല്ലിക്കയാണ്. നെല്ലിക്ക രണ്ട് തരത്തിൽ നമുക്ക് ചേർക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പച്ച നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടിക്കല്ലിൽ വെച്ച് ഇടിച്ചതിന് ശേഷം 3 നെല്ലിക്ക നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് പൗഡർ ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ നെല്ലിക്ക പൗഡർ നിങ്ങൾക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ പലരും ഡൗട്ട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, പൊടിയാണോ പച്ചനെല്ലിക്കയാണോ കൂടുതൽ നല്ലതെന്ന്. പൊടിയാകുമ്പോൾ നമുക്കറിയില്ല അതിൽ എന്തെങ്കിലും മിക്സ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പച്ചനെല്ലിക്ക ഇടിച്ച് ഇടുന്നതാണ് നല്ലത്. ഇടിച്ചിടാൻ പറയാൻ കാരണം അതിന്റെ കുരു ആകുമ്പോൾ അടിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അതാണ് ഇടിക്കല്ലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ചതിന് ശേഷം ഇടാൻ പറയുന്നത്. അതല്ലെങ്കിൽ കുരി കളഞ്ഞിട്ടുള്ള പോർഷൻ മാത്രം മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇടിക്കാതെ തന്നെ നമുക്ക് നന്നായി അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇത്രയും മാത്രമാണ് നമ്മളുടെ മുടിക്കായിട്ടുള്ള വളമായിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത്. മുട്ട, ആര്യവേപ്പിന്റെ ഇല, നെല്ലിക്ക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അലോവേര ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ലീഫും ഇട്ട് കൊടുക്കാം. അലോവേര മുടിക്ക് അത്രയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്, ഓപ്ഷനിലാണ്. ഇനി ഇല്ലാത്തവർ വിഷമിക്കേണ്ട, ഈ 3 കാര്യങ്ങൾ മാത്രം അടിച്ചിട്ട് പാക്ക് ചെയ്താലും സൂപ്പർ റിസൾട്ടാണ്. ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പാക്ക് പുരട്ടി ആ കഴിഞ്ഞു അങ്ങനെ ഇരിക്കരുത്,
പാക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സോളം പാക്കില് വിരലിന്റെ തുമ്പ് വെച്ചിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ നമ്മുടെ തലയിൽ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. കഴുകിക്കളയുമ്പോൾ ബേബി ഷാമ്പു വേണമെങ്കിൽ അല്പം ഉപയോഗിച്ചോളൂ. മുട്ടയുടെ സ്മെല്ല് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാമ്പു ഇട്ടതിന് ശേഷം പാക്ക് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ സ്മെല്ല് അങ്ങനെ ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് സ്മെല്ല് തോന്നുന്നുണ്ടെങ്കിൽ അല്പം ബേബി ഷാമ്പു ഉപയോഗിച്ച് കഴുകാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2-3 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ റിസൾട്ട് ഉറപ്പാണ്. എത്ര വളരാത്ത മുടിയും വളരും, കൊഴിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ കൊഴിച്ചിൽ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. കിഡിലും ഡിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നെല്ലിക്ക കഴിക്കുന്നതായാലും മുട്ട കഴിക്കുന്നതായാലും മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോ ഇന്നത്തെ വീഡിയോയിലെ സൂപ്പർ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം ഇതിന് നല്ലൊരു സൂപ്പർ കിഡിലൻ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാനുള്ളവർ വേഗം തന്നെ വാട്സപ്പ് അയക്കാം, പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം കാണാം. നിങ്ങളെ സന്ദേശം ഇത്. ബൈ.